ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ബിഗ് സേവിംഗ് ഡേയ്സിന്റെ ഓഫറിനെ കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്തത്, പാർട്ട് വണ്ണും പാർട്ട് ടൂവും. അപ്പോൾ പാർട്ട് വണ്ണും പാർട്ട് ടൂവും കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ഈ വീഡിയോ പാർട്ട് 3 ആയിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്ന പോക്കോ ഫോണുകൾക്ക് കിട്ടുന്ന ഓഫറാണ്. റെഡ്മിക്ക് വലിയ കാര്യമായ ഓഫറുകളൊന്നുമില്ല. അപ്പോൾ പോക്കോ ഫോണുകളിലേക്ക് വരികയാണെങ്കിൽ ലിസ്റ്റിൽ ആദ്യമായിട്ട് വരുന്നത് പോക്കോ C3 എന്ന് പറഞ്ഞ ഫോണാണ്. 6.53 ഇഞ്ച് വരുന്ന HD+IPS LCD ഡിസ്പ്ലേ ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. 60Hz ആണ് നോർമൽ റിഫ്രഷ് റേറ്റ് വരുന്നത്. പ്ലാസ്റ്റിക് ബോഡിയാണ് ഈ ഫോൺ വരുന്നത്. അതുപോലെ തന്നെ ഗോറില്ല ഗ്ലാസ് 2.5 പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. ഇതിൽ ഫിംഗർ പ്രിൻറ്റിൻ്റെ സെൻസറൊന്നും വരുന്നില്ല. 13MP ട്രിപ്പിൾ ക്യാമറയാണ് റിയർ സൈഡിൽ കിട്ടുന്നത്. ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ 5MP സെൽഫി ക്യാമറ കിട്ടുന്നുണ്ട്. മീഡിയ ടെക്കിൻ്റെ ഹിലിയോ G35 എന്ന് പറഞ്ഞ പ്രൊസസ്സർ ലഭിക്കുന്നുണ്ട്. ഇതൊരു 12mm പ്രൊസസ്സറാണ്. ഇത് 2.3 GHz ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത്. 5000mAh ബാറ്ററിയും 10W നോർമൽ ചാർജറുമാണ് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇതിൽ നമുക്ക് ഡുവൽ സിം പ്ലസ് SD കാർഡിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 3GB റാം 32GB പ്രൈസ് വരുന്നത് 7249 രൂപയാണ്. പക്ഷേ നിങ്ങൾക്ക് 10% HDFC കാർഡിന്മേൽ കിട്ടുന്ന ഓഫർ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 6525 രൂപയ്ക്ക് ഈ ഫോൺ മേടിക്കാവുന്നതാണ്. അപ്പോൾ ഒരു 6500 രൂപയ്ക്ക് ഇതൊരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു ഫോണാണ് പോക്കോ C3 എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് മീഡിയ ടെക്കിൻ്റെ G35 എന്ന് പറഞ്ഞ പ്രൊസസ്സറാണ്. അപ്പോൾ ഗെയിമിംഗ് ഒന്നും പ്രതീക്ഷിച്ച് മേടിക്കേണ്ട ആവശ്യമില്ല. നോർമലായിട്ടുള്ള ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ അല്ലേ, അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിന് കാണാൻ പറ്റിയ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലേ ഇത് മേടിക്കേണ്ടതുള്ളൂ. അടുത്ത രണ്ടാമതായിട്ട് വരുന്നത് പോക്കോയുടെ M2 എന്ന് പറഞ്ഞ ഫോണാണ്. 6.53 ഇഞ്ച് വരുന്ന ഫുൾ HD+IPS LCD ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫുൾ HD കിട്ടുന്നുണ്ടോ എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. 60Hz ആണ് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നത്. പ്ലാസ്റ്റിക് ബോഡിയാണ്. ഗോറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നുണ്ട്. 13MP കോഡ് ക്യാമറ സെറ്റപ്പ് കിട്ടുന്നുണ്ട്. 8MP ആണ് സെൽഫി ക്യാമറ വരുന്നത്. നോച്ച് ഡിസൈനാണ്. മീഡിയ ടെക് ഹീലിയോ G80 എന്ന് പറഞ്ഞ പ്രൊസസ്സർ ലഭിക്കുന്നുണ്ട്. 12mm പ്രൊസസ്സറാണ്. 2GHz ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത്. ARM Mali G52 MC2 എന്ന് പറഞ്ഞ GPU ആണ് ഇതിൽ വരുന്നത്. 5000mAh ബാറ്ററി കിട്ടുന്നുണ്ട്. 80W ഫാസ്റ്റ് ചാർജർ സപ്പോർട്ട് വരുന്നുണ്ട്. IR ബ്ലാസ്റ്ററിൻ്റെ സെൻസർ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഡുവൽ സിം പ്ലസ് SD കാർഡിൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. 4GB RAM 64GB വില വരുന്നത് 9499 രൂപയാണ്. ഡെബിറ്റ് കാർഡ് മേൽ കിട്ടുന്ന ഓഫർ ഉപയോഗിക്കുകയാണെങ്കിൽ 10% ഓഫറുണ്ട്. അങ്കിൽ നിങ്ങൾക്ക് 9000 രൂപയ്ക്ക് ഈ ഫോൺ കിട്ടുന്നതാണ്. അപ്പോൾ ഒരു 9000 രൂപയ്ക്ക് തരക്കേടില്ലാത്ത സെറ്റപ്പോട് കൂടിയാണ് പോക്കോ M2 വന്നിരിക്കുന്നത്. ഫുൾ HD റെസൊല്യൂഷനിലുള്ള ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. ക്വാഡ് ക്യാമറ സെറ്റപ്പ് കിട്ടുന്നുണ്ട്. ഹീലിയോ G80 എന്ന് പറഞ്ഞ പ്രൊസസ്സർ കിട്ടുന്നുണ്ട്. 5000mAh ബാറ്ററി കിട്ടുന്നുണ്ട്. 4GB RAM കിട്ടുന്നുണ്ട്. അപ്പോൾ 10000 രൂപ റേഞ്ചിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഫോൺ തന്നെയാണ് പോക്കോ M2. മൂന്നാമതായിട്ട് പോകാൻ പോകുന്നത് പോക്കോ M3 എന്ന് പറഞ്ഞ ഫോണാണ്. 6.53 ഇഞ്ച് വരുന്ന ഫുൾ HD+IPS LCD ഡിസ്പ്ലേ ആണ് ഇതിൽ കിട്ടുന്നത്. 60Hz ആണ് നോർമൽ റിഫ്രഷ് റേറ്റ് വരുന്നത്. പ്ലാസ്റ്റിക് ബോഡിയാണ്. ഗോറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. ഫിംഗർ പ്രിൻറ്റിൻ്റെ സെൻസർ കിട്ടുന്നുണ്ട്. 48MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കിട്ടുന്നുണ്ട്. 8MP ആണ് സെൽഫി ക്യാമറ വരുന്നത്. ഈ ഒരു ഫോണിൽ നമുക്ക് ക്വാൾകോം സ്നാപ്ഡ്രാഗണിൻ്റെ 662 എന്ന് പറഞ്ഞ പ്രൊസസ്സറാണ് കിട്ടുന്നത്. ഇതൊരു 11MP പ്രൊസസ്സറാണ്. 2GHz ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ GPU നോക്കുകയാണെങ്കിൽ Adreno 610 എന്ന് പറഞ്ഞ GPU ആണ്. ഈ ഒരു ഫോണിൽ നമുക്ക് 6000mAh ബാറ്ററി കിട്ടുന്നുണ്ട്. 80W ഫാസ്റ്റ് ചാർജർ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഡുവൽ സ്പീക്കർ കിട്ടുന്നുണ്ട്. IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡുവൽ സിം പ്ലസ് SD കാർഡിൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. 6GB RAM 64GB വില വരുന്നത് 10500 രൂപയാണ്. നിങ്ങൾക്ക് ബാങ്ക് ഓഫർ ഉപയോഗിക്കുകയാണെങ്കിൽ 9499 രൂപയ്ക്ക് ഈ ഫോൺ മേടിക്കാം. അപ്പോൾ ഒരു 9500 രൂപയ്ക്ക് വാല്യൂ ഫോർ മണിയായ ഒരു പോക്കോ M3 ഫോണാണ്. 6.53 ഇഞ്ച് വരുന്ന ഫുൾ HD+ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അതുപോലെ സ്നാപ്ഡ്രാഗണിൻ്റെ പ്രൊസസ്സർ കിട്ടുന്നുണ്ട്. 6000mAh ബാറ്ററി കിട്ടുന്നുണ്ട്. 48MP ക്യാമറ കിട്ടുന്നുണ്ട്. 6GB RAM വേരിയൻറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു 9500 രൂപയ്ക്ക് മികച്ച ഒരു ഫോൺ തന്നെയാണ് പോക്കോ M3. ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന നോർമൽ യൂസേജിന് പറ്റിയൊരു ഫോണാണ്. ഇനി നമുക്ക് മൾട്ടി യൂസേജിന് പറ്റിയ, അതായത് കുറച്ച് ഗെയിമിങ്ങൊക്കെ നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്ന ഫോണുകളെ പറ്റി. നമ്മുടെ ലിസ്റ്റിൽ നാലാമതായിട്ട് വരുന്ന ഫോണാണ് പോക്കോ M2 Pro എന്ന് പറയുന്നത്. 6.67 ഇഞ്ച് വരുന്ന ഫുൾ HD+IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. 60Hz ആണ് നോർമൽ റിഫ്രഷ് റേറ്റ് വരുന്നത്. ഇതൊരു ഗ്ലാസ് ബിൽഡ് ബോഡിയാണ്. അതുപോലെ ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റ് ആണ് ഈ ഫോണിൽ വരുന്നത്. 48MP ക്വാഡ് ക്യാമറ സെറ്റപ്പ് കിട്ടുന്നുണ്ട്. 16MP ആണ് സെൽഫി ക്യാമറ വരുന്നത്. ഇതിൻ്റെ പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 720G എന്ന് പറയുന്ന പ്രൊസസ്സറാണ്. 8MP പ്രൊസസ്സറാണിത്. 2.3 GHz ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത്. Adreno 618 എന്ന് പറയുന്ന GPU ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 5000mAh ബാറ്ററിയും 33W ഫാസ്റ്റ് ചാർജറും ഡുവൽ സിം പ്ലസ് SD കാർഡിൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്.
6 GB RAM 128 GB പ്രൈസ് വരുന്നത് 13999 ആണ്. HDFC-യുടെ കാർഡ് മേൽ കിട്ടുന്ന 10% ഓഫർ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 12999 ഇത് കിട്ടും. അപ്പോൾ ഇതൊരു മികച്ച ഓഫർ ആയിട്ട് തോന്നുന്നു. കാരണം ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്, ഗോറില്ല ഗ്ലാസ് 5-ന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്, 48 MP ക്വാഡ് ക്യാമറ കിട്ടുന്നുണ്ട്, സ്നാപ്ഡ്രാഗൺ 720G എന്ന് പറയുന്ന പവർഫുൾ ആയ പ്രോസസർ കിട്ടുന്നുണ്ട്, 5000mAh ബാറ്ററിയും 33W ഫാസ്റ്റ് ചാർജർ ഒക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 13000 രൂപയ്ക്ക് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു ഫോണാണ് പോക്കോ M2 പ്രോ. ഇനി അടുത്ത അഞ്ചാമതായിട്ട് പറയാൻ പോകുന്നതാണ് പോക്കോ X3. ഈ ഒരു ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ 6.67 inch വരുന്ന ഫുൾ HD പ്ലസ് IPS LCD ഡിസ്പ്ലേ ആണ്. ഇതെല്ലാം പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. 120Hz റിഫ്രഷ് റേറ്റും 180Hz ടച്ച് സാംപ്ലിംഗ് റേറ്റൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. അതിൽ ഇതൊരു റിയർ സൈഡ് പ്ലാസ്റ്റിക് ബിൽഡാണ് വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ഗോറില്ല ഗ്ലാസ് 5-ന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. അതുപോലെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് ആണ് വരുന്നത്. 64 MP ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ഇതിൽ റിയർ സൈഡിൽ വരുന്നത്. 20 MP സെൽഫി ക്യാമറ വരുന്നത്. ഇതിൻ്റെ പ്രൊസസർ നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 732G എന്ന് പറയുന്ന പ്രൊസസ്സറാണ്. 8 MM പ്രൊസസ്സറാണ്. 2.3 GHz ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത്. അഡ്രിനോ 618 എന്ന് പറയുന്ന GB ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 6000mAh ബാറ്ററിയും 33W ഫാസ്റ്റ് ചാർജറും ഇതിൽ കിട്ടുന്നുണ്ട്. ഇതിൽ നമുക്ക് ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് കിട്ടുന്നത്. അതായത് ഒരേ സമയം 2 SIMs അല്ലെങ്കിൽ 1 MB ഒരു സിമ്മും എന്ന രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് കിട്ടുന്നില്ല. 6 GB റാം 64 GB പ്രൈസ് വരുന്നത് 14500 രൂപയാണ്. പക്ഷേ നിങ്ങൾ ബാങ്ക് ഓഫർ ഉപയോഗിക്കുകയാണെങ്കിൽ 10% കിഴിവുണ്ട്. അതിന്മേൽ നിങ്ങൾക്ക് 13500 രൂപയ്ക്ക് മേടിക്കാവുന്നതാണ് ഈ ഫോൺ. അപ്പോൾ ഒരു 13500 രൂപയ്ക്ക് കിട്ടാവുന്ന സെറ്റപ്പ് എല്ലാം ഉണ്ട് ഇതിൽ. അതായത് 64 MP ക്യാമറ വരുന്നുണ്ട്, 120Hz റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്, 33W ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്, 6000mAh ബാറ്ററി കിട്ടുന്നുണ്ട്, സ്നാപ്ഡ്രാഗൺ 732G എന്ന് പറയുന്ന പ്രോസസർ ലഭിക്കുന്നുണ്ട്. ഈ ഫോണും ഒരു വാല്യൂ ഫോർ മണി ആയ ഫോൺ തന്നെയാണ്. അടുത്തായിട്ട് അഞ്ചാമതായിട്ട് വരുന്നതാണ് പോക്കോ X3 പ്രോ എന്ന് പറയുന്ന ഫോണ്. അതായത് നിങ്ങൾ അത്യാവശ്യം നല്ലൊരു ഗെയിമറാണ്. അതായത് നിങ്ങളൊരു ദിവസം 4-5 മണിക്കൂറൊക്കെ നിങ്ങൾ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്ന ഒരു ഫോണാണ് പോക്കോ X3 പ്രോ എന്ന് പറയുന്ന ഫോൺ. പോക്കോ X3-യുടെ അതേ സെയിം ഡിസ്പ്ലേ സൈസൊക്കെയാണ് വരുന്നത്. അതിൽ നിന്ന് എന്തെല്ലാമാണ് മാറ്റം വരുന്നത് അത് മാത്രം പറയാം. പോക്കോ X3 പ്രോയിലോട്ട് വരുമ്പോൾ 48 MP ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് കിട്ടുന്നത്. ഫ്രണ്ടിൽ സെയിം 20 MP ക്യാമറയാണ് വരുന്നത്. 5160mAh ബാറ്ററിയാണ് വരുന്നത്. 33W ഫാസ്റ്റ് ചാർജറാണ് കിട്ടുന്നത്. ഈ ഫോണിൽ നമുക്ക് ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് വരുന്നത്. ഈ ഫോണിൽ എടുത്തു പറയേണ്ട ഇതിൻ്റെ പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 860 എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 7 NM പ്രോസസ്സറാണ്. 2.96 GHz ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത്. അഡ്രിനോ 640 എന്ന് പറഞ്ഞ GPU ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഗംഭീരം പവർഫുൾ ആയ ഒരു പ്രോസസ്സർ കിട്ടുന്ന ഫോണാണ് പോക്കോ X3 പ്രോ എന്ന് പറയുന്ന ഫോൺ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പോക്കോ X3-യുടെ അതേ സെയിം റിഫ്രഷ് റേറ്റും അതേ സെയിം ഡിസ്പ്ലേ സെറ്റപ്പൊക്കെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഫോണിൽ ഓഫറിലായിട്ട് വരുന്നത് ഒറ്റ വേരിയൻ്റ് ആണ്. അതായത് 6 GB റാം 128 GB സ്റ്റോറേജ് ആണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് 18999 ആണ്. പക്ഷേ നിങ്ങൾക്ക് ഓഫർ പ്രൈസ് ആയിട്ട് 17999 നിങ്ങൾക്ക് ഈ ഫോൺ മേടിക്കാവുന്നതാണ്. അപ്പം നല്ല രീതിയിൽ ഗെയിം കളിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ ഈ ഫോൺ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 17000 രൂപയ്ക്ക് വാല്യൂ ഫോർ മണി ആയ ഒരു ഗെയിമിംഗ് ഫോണാണ് പോക്കോ X3 പ്രോ. റെഡ്മി ഫോണുകളിൽ കാര്യമായ ഓഫറുകളൊന്നുമില്ല. കാരണം റെഡ്മി ഫോണിൻ്റെ യഥാർത്ഥ വിലയിൽ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. പിന്നെ റെഡ്മി നോട്ട് 9 എന്ന് പറഞ്ഞ ഫോണിന് ഒരു കുറച്ച് ഓഫർ വന്നിട്ടുണ്ട്. 6.53 inch വരുന്ന ഫുൾ HD പ്ലസ് IPS LCD ഡിസ്പ്ലേ ആണ് ഇതിൽ കിട്ടുന്നത്. 60Hz ആണ് റിഫ്രഷ് റേറ്റ് വരുന്നത്. ഗോറില്ല ഗ്ലാസ് 3-യുടെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. റിയർ സൈഡാണ് ഫിംഗർ പ്രിന്റ് വരുന്നത്. 48 MP ക്വാഡ് ക്യാമറ കിട്ടുന്നുണ്ട്. 13 MP സെൽഫി ക്യാമറ വരുന്നുണ്ട്. മീഡിയടെക്കിൻ്റെ ഹീലോ G85 എന്ന് പറഞ്ഞ 12 NM പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 2.5 GHz ആണ് ക്ലോക്ക് സ്പീഡ് വരുന്നത്. ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് കിട്ടുന്നത്. അതായത് ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് കിട്ടുന്നില്ല. 5020mAh ബാറ്ററിയും 22.5W ഫാസ്റ്റ് ചാർജറൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4 GB റാം 64 GB സ്റ്റോറേജിൻ്റെ വില വരുന്നത് 11000 രൂപയാണ്. നിങ്ങൾ 10% ഓഫർ ഉപയോഗിക്കുകയാണെങ്കിൽ, ബാങ്ക് ഓഫർ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 9500 രൂപയ്ക്ക്. ബാക്കിയുള്ള എല്ലാ റെഡ്മി ഫോണുകൾക്കും അതിൻ്റെ ആക്ച്വൽ പ്രൈസ്, ഇറങ്ങിയപ്പോൾ എത്ര പ്രൈസ് ഉണ്ടായിരുന്നോ ആ പ്രൈസിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. മാറ്റമൊന്നും വന്നിട്ടില്ല, കാര്യമായ ഓഫറുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നതായിരിക്കും. ബൈ.